നമസ്കാരം കളിക്കളത്തിലെ പ്രധാന വാർത്തകളുമായി കണ്ണൂർ റൺ സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം പി വി സിന്ധുവിന് തോൽവി. വനിതകളുടെ സിംഗിൾ സെമി ഫൈനലിൽ തായ്ലാന്റ് താരം പോൺ പ്യാവി ചോച്ചു വോങ്ങിനോടാണ് ലോക ചാമ്പ്യൻ തോൽവി വഴങ്ങി പുറത്തായത്. ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ടെന്നീസ് ജോഡിയായ ശരത് കമലും മണിക ബാത്രയും 2021 ഒളിമ്പിക്സിന് യോഗ്യത നേടി. ഏഷ്യൻ ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിന്റെ ഫൈനലിൽ കൊറിയൻ ജോഡിയായ ലീൻ സാങ് സൂനു ജിയോണി ജിഹിയെ സഖ്യത്തെ തോൽപ്പിച്ചാണ് അവർ ടോക്കിയോയിലേക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കിയത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ ടി ട്വന്റിയിലും വിജയം. ഏകദിന പരമ്പരയിൽ 4-1 സ്വന്തമാക്കിയ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പരയിലും ആദ്യ മത്സരം വിജയിക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയെ 130 റൺസിന് 6 വിക്കറ്റ് എന്ന സ്കോറിന് ഒതുക്കിയ ശേഷം 19.1 ഓവറിൽ 333 റൺസ് നേടിയാണ് ദക്ഷിണാഫ്രിക്കൻ വനിതകളുടെ വിജയം. ഇംഗ്ലണ്ടിനെതിരായ 5-ാം 2020 മത്സരത്തിൽ ഇന്ത്യക്ക് 36 റൺസിന്റെ തകർപ്പൻ വിജയം. ഇന്ത്യ ഉയർത്തിയ 225 റൺസ് കൂറ്റൻ വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ഇംഗ്ലണ്ടിന് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 188 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ഫെഡറേഷൻ നടത്തുന്ന ഷൂട്ടിംഗ് ലോകകപ്പ് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിലെ ഇന്ത്യയുടെ യശസ്വിനി സിംഗ് ദേശ്വാളിന് സ്വർണം. 2-1 പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ ഇന്ത്യയുടെ തന്നെ മനു ബക്കർ വെള്ളി നേടി. കളിക്കളത്തിലെ പുത്തൻ വിശേഷവുമായി ഇനി നാളെ കാണാം. നമസ്കാരം.